ഹായ്, ഹലോ, നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. പ്രയോജനപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ വിജയസാധ്യതയുള്ള മൂന്ന് പ്രധാന ബിസിനസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഉൽപ്പന്നമാണ് ചാർക്കോൾ പൗഡർ. അതായത് നമ്മൾ ചിരട്ട കത്തിച്ചിട്ടും തടി നമ്മുടെ വിറക് കത്തിച്ചിട്ടും ഒക്കെ കിട്ടുന്ന കരി എന്ന് പറയുന്നത്, അത് പൗഡറാക്കിയിട്ട് പൗഡർ ഫോമിലാക്കി 100 ഗ്രാം പാക്കറ്റുകളിൽ നമുക്ക് വിൽക്കാൻ സാധിക്കും. അത് നമ്മൾ ആമസോണിലെ ഫ്ലിപ്കാർട്ട് വഴി അങ്ങനെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് കൂടുതലും അതിന് സാധ്യതയുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതിന് ആവശ്യക്കാരില്ലാത്തതുള്ളൂ, എന്നാൽ പുറത്തേക്ക് ആവശ്യക്കാർ ഒരുപാടേറെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതലും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി വിജയസാധ്യതയുള്ള ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്രോഡക്റ്റാണ് ചാർക്കോൾ പൗഡറിൻ്റേത്. രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ആപ്പിൾ പൗഡർ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉൽപ്പന്നമാണിത്. ഇത് നമ്മൾ ഡ്രയറിൽ ആപ്പിൾ കട്ട് ചെയ്ത് ഡ്രയറിൽ ഉണക്കിയെടുത്തിട്ടാണ് അത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള വെൽ പാക്ക്ഡ് ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും സെയിൽ ചെയ്യാൻ സാധിക്കും. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കൊടുത്തിട്ടാണെങ്കിലും സെയിൽ ചെയ്യാൻ സാധിക്കും. ആ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും അതുപോലെ പാക്കിംഗ് ലൈസൻസ്, GST ഇങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ പാക്കിംഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആപ്പിൾ പൗഡർ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അധികം ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആമസോണിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു കിലോയ്ക്ക് 3000 രൂപയൊക്കെ അതിന് വില വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഒന്ന് നമ്മൾ വീട്ടിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ചെറിയ തോതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡ്രയർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ നമുക്ക് അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഡ്രയർ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സമയത്തൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനും സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. മൂന്നാമത്തെ പ്രോഡക്റ്റാണ് പൈനാപ്പിൾ പൗഡർ. ആപ്പിൾ പൗഡർ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പൈനാപ്പിൾ പൗഡർ. ഇതും കുട്ടികളുടെ ഫുഡ് ഐറ്റംസിലാണ് നമുക്ക് കൂടുതലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ജ്യൂസൊക്കെ വേനൽക്കാലത്ത് ഉണ്ടാക്കണമെങ്കിലും ഈ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെൽ പാക്ക്ഡ് ആയിട്ട് ഈർപ്പമൊന്നും കയറാത്ത നല്ല സൂപ്പർ പാക്കിങ്ങിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ലൈസൻസുകളെക്കുറിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓരോ ഫുഡ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ചും ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ലൈസൻസ് ആവശ്യമുണ്ട്, അതിൻ്റെ പാക്കിങ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ മൂന്ന് പ്രോഡക്ട്സും വളരെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം ഇത് വിപണിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളതുമാണ്. വിജയസാധ്യതയുള്ള മറ്റൊരു ബിസിനസ് ഐഡിയയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.